السلام عليكم ورحمة الله. وعليكم السلام ورحمة الله وبركاته. أستاذ عندك قراءتنا الآن الحمد ورسام لله. الصلاة. അതായത് നമ്മൾ ഈ വിധവ, അതായത് വിധവ സംരക്ഷണം എന്ന് പറയുന്നത് നമ്മളെ അതിൽ പെടുന്നത് ആരൊക്കെയാണ്? ഈ ഭർത്താവ് മരിച്ചവർ മാത്രമാണോ അതിൽ പെടുന്നത്, അല്ല ഭർത്താവ് തലാഖ് ചൊല്ലി ഒഴിവാക്കിയവർ അതിൽ പെടുമോ? അതുപോലെ തീരെ കല്യാണം കഴിയാത്തവർ വിധവയിൽ ആ വകുപ്പിൽ പെടുന്നവരാണോ? ആരാണ് ഈ വിധവ എന്ന് പറഞ്ഞാൽ? അതുപോലെ ഈ അല്ലാ വിധവകളെ സഹായിച്ചാൽ, യത്തീമുകളെ സഹായിച്ചാൽ ഒരുപാട് പ്രതിഫലം കാര്യമൊക്കെ പറയുന്നുണ്ട്, അതുപോലെ ഈ വിധവകളെ സഹായിച്ചാൽ അതിന് പ്രതിഫലം ഉണ്ടോ? ഇമാമിയങ്ങൾ എന്താണ് അതിനെ പറ്റി പറഞ്ഞത്? വിധവകളെ സഹായിക്കൽ വലിയ പുണ്യമുള്ള കാര്യമാണ്. ഓരോന്നിനും ഓരോ പുണ്യങ്ങളുണ്ട്. യത്തീമുകളെ സഹായിക്കുക, മുത്തഅല്ലിമീങ്ങളെ സഹായിക്കുക, ഇന്നതുപോലെ തന്നെ വിധവകളെ സഹായിക്കുക, ഇതിനൊക്കെ വലിയ പുണ്യങ്ങൾ ഇസ്ലാം പറയുന്നുണ്ട്. അപ്പോൾ വിധവ എന്ന് പറയുമ്പോൾ ഭർത്താവ് മരിച്ചവർ എന്ന് മാത്രമൊന്നുമല്ല, അല്ലാത്തവർക്കും വിധവകൾ എന്നൊക്കെ പറയും. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിധവകളെ സഹായിക്കലുമായി ബന്ധിച്ചുകൊണ്ട് ധാരാളങ്ങൾ പുണ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ ഹദീസ് വ്യക്തമായിട്ട് വന്നിട്ടുണ്ട്. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹ് ബുഖാരിയിലെ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്. സ്വഹീഹുൽ ബുഖാരിയുടെ 983-ാമത്തെ പേജിൽ കിതാബുൻ നഫഖാത്ത്, അതിൽ 5353-ാമത്തെ ഹദീസ് നോക്കിയാൽ കാണും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അസ്സാഇ അലൽ അർമലത്തി വൽ മിസ്കീൻ കൽ മുജാഹിദി ഫീ സബീലില്ലാ അവിൽ ഖായിമിൽ ലൈല സ്വായിമിൻ നഹാർ. ഉണ്ടോ അതിൽ അർമലത്ത് എന്ന് പറഞ്ഞാൽ വിധവകൾ എന്നാണ്. അപ്പോൾ വിധവകളെ സഹായിക്കുക, അവർക്ക് വേണ്ടി സംരക്ഷണം കൊടുക്കുക, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക, അങ്ങനെയുള്ള ആളുകൾക്ക് ഉള്ള പ്രതിഫലം പറഞ്ഞത് കൽ മുജാഹിദി ഫീ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരെ പോലെയാണ്. അതുപോലെ തന്നെ നോമ്പെടുക്കുകയും രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ പ്രതിഫലത്തിലുണ്ട്, അത്രത്തോളം പ്രതിഫലം ഉണ്ട് എന്ന് പറയുന്നൊരു ഹദീസ് മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹ് ബുഖാരിയിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ ഹദീസ് വിശദീകരിച്ചു കൊടുത്ത് മഹാനായ ഇബിനു ഹജർ അസ്കലാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫത്ഹുൽ ബാരി, ആ ഫത്ഹുൽ ബാരിയുടെ 12-ാം വള്ളി, ഇതിൻ്റെ 227-ാമത്തെ പേജിൽ പറഞ്ഞു, ലാ സൗജലഹ, ഉണ്ടോ ഭർത്താവില്ലാത്തവൾ എന്നാണ് വിധവ എന്നതിന് മഹാനവർ അർത്ഥം കൊടുത്തത്, ഭർത്താവ് ഇല്ലാത്തവൾ. എന്നാൽ ഇതൊന്നും കൂടി വിശദീകരിക്കുന്നുണ്ട് മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഷറഹ് മുസ്ലിമിൽ. കാരണം മുസ്ലിമിലും ഈ ഹദീസ് വന്നിട്ടുണ്ട്, മുത്തഫഖുൻ അലൈഹി ഹദീസാണിത്, മുസ്ലിമിലും ഈ ഹദീസ് വന്നിട്ടുണ്ട്. അപ്പം മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ മിൻഹാജ് എന്നറിയപ്പെടുന്ന ഷറഹ് മുസ്ലിമിൽ ഇതൊന്ന് വിശദീകരിച്ചു. അവിടെ ആരാണ് വിധവ എന്ന് പറയുന്നുണ്ട്, ഇതിൻ്റെ 15-ാം വള്ളം ഇതിൻ്റെ 310-ാമത്തെ പേജിലായിട്ട്, ഉവൽ അർമലത്തു, ഈ വിധവ എന്ന് പറയുമ്പം, മല്ലാ സൗജലഹ, ഉണ്ടോ ഭർത്താവില്ലാത്തവൾ എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. സവാഉൻ കാനത്ത് തസവ്വജത്ത് ഖബല ദാലിക അംല, ഈ പെണ്ണിനെ ഇതിൻ്റെ മുമ്പ് കല്യാണം കഴിച്ച് കൊടുക്കട്ടെ കൊടുക്കാതിരിക്കട്ടെ, കെട്ടിക്കപ്പെട്ട പെണ്ണാവട്ടെ പെടാത്തതാകട്ടെ, ഏതായാലും ഭർത്താവില്ലാത്തവൾ എന്ന് തന്നെയാണ് വിധവക്കർത്ഥം വെക്കുക. അപ്പം കെട്ടിക്കാൻ പ്രായമായിട്ട് കെട്ടിച്ചില്ല, കാരണങ്ങൾ പലതാവാം, ഏതായാലും ഭർത്താവില്ല. വക്കീല, ഒരഭിപ്രായമാണ് ഇത്രേ ഉള്ളൂ, ഹിയല്ലത്തി ഫാറഖഹ സൗജുഹ, ഭർത്താവ് മരിച്ചുപോയി വിട്ടുപിരിഞ്ഞുപോയി അവളൊക്കെയാണ് വിധവ എന്നുള്ള അഭിപ്രായമേ ഉള്ളൂ. നേരെ മറിച്ച് യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഭർത്താവ് ഇല്ലാത്തവൾ. അപ്പം ആരൊക്കെ പെട്ടു? കെട്ടിക്കാത്ത പെണ്ണുങ്ങൾ, കെട്ടിക്കാത്ത സ്ത്രീകൾ, അവരെ കെട്ടിച്ചിട്ടില്ല, കെട്ടിക്കാൻ പ്രായമായിട്ടും കെട്ടിച്ചിട്ടില്ല, ഭർത്താവില്ല, അത് വിധവയിൽപ്പെടും. അതുപോലെ തന്നെ കെട്ടിച്ചു പക്ഷേ ഭർത്താവ് മരിച്ചുപോയി, അതും വിധവയിൽപ്പെടും. അതുപോലെ തന്നെ ഭർത്താവ് തൊലാക്ക് ചൊല്ലി, ഇങ്ങോട്ട് തൊലാക്ക് ചൊല്ലപ്പെട്ട പെണ്ണാണ്, അതും വിധവയിൽപ്പെടും. ഇവരൊക്കെ വിധവയിൽപ്പെടും. വഹുവൽ ഫഖുറു വദഹാബു സാദി ബിഫഖദി സൗജി, ഒരു ഭർത്താവിൻ്റെ സംരക്ഷണം ഒരു സ്ത്രീക്ക് ഉണ്ടാകുമ്പം
അത് ഇല്ലാതെയായിപ്പോയി. അപ്പോൾ അവരുടെ ജീവിതമാർഗങ്ങളൊക്കെ കുടിസാക എന്നതൊക്കെയാണ് ഇതുകൊണ്ട് വിവക്ഷിക്കുന്നത് എന്ന് മഹാനായ ഇമാം നവീർ റളിയല്ലാഹു അൻഹു അവിടുത്തെ മിൻഹാജ് എന്ന് പറയുന്ന ഷർഹ് മുസ്ലിമിലും പറയുന്നുണ്ട്. അപ്പോൾ ആകെ തുക പറയുകയാണെന്നുണ്ടെങ്കിൽ ഭർത്താവില്ലാത്തവൾ എന്നാണ് വിധവയ്ക്ക് മഹാന്മാരൊക്കെ അർത്ഥം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നമ്മൾ ഇങ്ങനെ സഹായിച്ചാലുണ്ടാകുന്ന പുണ്യങ്ങൾ എന്ന് പറയുമ്പം അത് വലിയ പുണ്യമാണ്, ചെറിയ പുണ്യമൊന്നുമില്ല. അപ്പോൾ ഹദീസിൽ തന്നെ പറഞ്ഞു ഇവിടെ ഒരു യുദ്ധം ചെയ്തൊരു യോദ്ധാവിനുണ്ടാകുന്ന പ്രതിഫലം, അതുപോലെ തന്നെ പകലന്തിയോളം നോമ്പെടുത്താനുള്ള പ്രതിഫലം, രാത്രി മുഴുവനായിട്ട് നിന്നിസ്കരിച്ചാലുള്ള പ്രതിഫലം, ഇങ്ങനെ തുടങ്ങിയിട്ട് പല പ്രതിഫലങ്ങളും പറയുന്നുണ്ട്. ഇതൊക്കെ സ്വഹീഹ് ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും ഹദീസാണ്. അപ്പോൾ ഈ ഹദീസൊക്കെ നോക്കുമ്പം അതിൽ നിന്നൊരു പാഠം നമുക്ക് ഉൾക്കൊള്ളാനുണ്ടാകും. ഈ ഹദീസ് വരുമ്പം ഈ ഹദീസിൽ നിന്ന് നമുക്കെന്ത് പാഠമുണ്ട് എന്ന് വ്യക്തമായിക്കൊണ്ട് തന്നെ അതിനെ പറ്റിയിട്ടും ചർച്ച ചെയ്യും. ഇപ്പോൾ ഇമാം ബുഖാരി റളിയല്ലാഹുവിൻ്റെ സ്വഹീഹ് ബുഖാരി വിശദീകരിക്കുന്നൊരു കിതാബാണ് സാബൂനിയുടെ ഷറഹുൽ മുയ്സിർ എന്ന് പറയുന്നത്. ഷറഹുൽ മുയ്സിർ അഞ്ച് വള്ളത്തിൽ ഇതിൽ കാര്യമായിട്ടൊരു ഹദീസ് പറയുമ്പം ആ ഹദീസിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നു, നമ്മൾ എന്ത് മനസ്സിലാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഓരോ ഹദീസിലും അങ്ങനെയാണ് ഇത് പറയാറുള്ളത്. ഓരോ ആ കിതാബിനൊക്കെ ഓരോ റൂട്ടുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ അഞ്ചാം വള്ളത്തിൻ്റെ 141-ാമത്തെ പേജിൽ പറയുന്നു, മാ യുസ്തഫാദു മിനൽ ഹദീസ് ആണോ, അതാ ഹെഡിങ് തന്നെ. ഈ ഹദീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യം എന്താ, നമുക്ക് എന്തൊക്കെയാണ് മനസ്സിലാക്കിയെടുക്കാണ്ട്? അല്ലവ്വൽ, ഒന്നാമതായിട്ട് പറയാ, ഫീഹിൽ ഹസ്സു അലൽ ഇൻഫാഖി അലൽ ദുഅഫാഇ വൽ ഫുഖറാ ആണോ, പാവപ്പെട്ടവരുടെ മേൽ ചെലവാക്കുക, അതന്നെ ഒന്നാമതായിട്ട് പറയാനുള്ളത്. പാവങ്ങൾക്ക് നമുക്ക് കിട്ടുന്നതനുസരിച്ച് നമ്മൾ മറ്റുള്ളവർക്കും കൊടുക്കണം, നമുക്ക് എന്നുള്ളത് വെക്കാതെ കിട്ടിയിൽ നിന്ന് കുറച്ചൊക്കെ നമ്മളിങ്ങനെ കൊടുക്കുക എന്നുള്ളത് ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. വബി ഖാസത്തിൻ അലൽ അറാമിൽ വൽ മസാക്കിൻ, പ്രത്യേകിച്ച് വിധവകൾ ഇട്ടോ, കാരണം അവരുടെ കാര്യം വളരെ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും ആകും, അപ്പം അതുകൊണ്ട് പ്രത്യേകം അവരെ ഒന്ന് നോട്ടം ചെയ്യണം എന്നുള്ളതും ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കി കിട്ടുന്നുണ്ട്. അസാനി രണ്ടാമത്തെ കാര്യം പറയുകയാണെങ്കിൽ, വഫീഹി അന്ന അജ്റൽ മുൻഫിഖി അലാ ഹൗലാ ഇൽ മുഹ്താജീൻ കഅജ്റിൽ മുജാഹിദി ഫീ സബീലില്ലാ വാജ്റി സ്വായിം. ഇവിടെ പറഞ്ഞത് ഒരു ആലങ്കാരിക പ്രയോഗമല്ല, അതായത് ഒരു യുദ്ധം ചെയ്തൊരു യോദ്ധാവിൻ്റെ പ്രതിഫലം കിട്ടുമെന്ന് നോമ്പെടുത്ത കൂലി കിട്ടും, നിസ്കരിച്ചെടുത്ത കൂലി, അതൊക്കെ ഒരു നമ്മളുണ്ടല്ലോ ഒരു ആലങ്കാരിക പ്രയോഗം പറയുക, അതുപോലെ തന്നെ അതിലേക്ക് പ്രചോദനം കൊടുത്തിട്ട് അങ്ങനെ പ്രേരിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ തെർഹീബ് തെർഹീബ് എന്നൊക്കെ പറയും പോലെ കൊതിപ്പിക്കുക പേടിപ്പിക്കുക. ഇബ്നു മുന്ദിറുള്ളാഹിനൊക്കെ അങ്ങനെ ഒരു കിതാബന ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആലങ്കാരിക ഒരു പ്രയോഗമായിട്ട് അങ്ങനെ വന്നൊന്നുമല്ല, നേരം മറിച്ച് അതിൻ്റെ കൂലി കിട്ടുമെന്ന് പറഞ്ഞാൽ കിട്ടുമെന്ന് തന്നെയാണ് എന്ന് തന്നെ അങ്ങനെ തന്നെയാണ് എന്നുള്ളത് വേറെയും മുഹദ്ദിസീങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഈ ഹദീസ് മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ജാമിഉ സഗീറിൽ കൊണ്ടുവന്നിട്ടുണ്ട്, ഒരുപാട് സ്ഥലത്തുണ്ട് ഈ ഹദീസ്. അപ്പം ജാമിഉ സഗീർ വിശദീകരിച്ചു സൻആനി അവിടുത്തെ തൻവീർ എന്ന കിതാബിൽ, ഈ തൻവീറിൻ്റെ ആറാം വള്ളിയം, ഈ ആറാം വള്ളിയത്തിൻ്റെ ഇതിൻ്റെ 459-ാമത്തെ പേജിൽ കണ്ടോ, കൽ മുജാഹിദി ഫി സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തവനെ പോലെ എന്ന് പറഞ്ഞുകൊടുത്ത് പറഞ്ഞ്, ഫി അജ്രിഹി വ സവാബിഹി, അതിൻ്റെ കൂലി എന്നെ കിട്ടുമെന്നാണ് പറഞ്ഞത്. മനസ്സിലായില്ല, അവനെ പോലെയാകും എന്ന് പറഞ്ഞ ആലങ്കാരിക പ്രയോഗമൊന്നുമല്ല, അപ്പൊ ഒരു യോദ്ധാവിൻ്റെ കൂലി എന്നെ കൊടുക്കുമെന്നാണ്. അപ്പം അത്രയും പ്രതിഫലം ഉള്ളൊരു കാര്യമാണിത്, അതിൻ്റെ ഭംഗിയിലും അതുപോലെ തന്നെ അതിൻ്റെ നല്ല രൂപത്തിലും ആക്കുക എന്നതാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. അപ്പോൾ ഇഖ്ലാസ് വേണം, അങ്ങനെ അല്ലാതെ വേറെ എന്തെങ്കിലും ലക്ഷ്യങ്ങൾ വെച്ചിട്ടോ അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. നേരെ മറിച്ച് ഇഖ്ലാസോട് കൂടെ, അതാണ് ഈമാനം വഹ്തിസാബ എന്ന് പറയില്ലേ, കൂലി ആഗ്രഹിച്ചിട്ടും അതുപോലെ തന്നെ പ്രതിഫലം ആഗ്രഹിച്ചിട്ടും അതിൽ വിശ്വസിച്ചിട്ടും ഒക്കെ ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നമുക്ക് വല്ലാത്ത പ്രതിഫലങ്ങളുണ്ടാകും. അപ്പം ഭർത്താവില്ലാത്ത സ്ത്രീകൾ എന്ന് തന്നെയാണ് വിധവയ്ക്ക് അർത്ഥം വെക്കുക. അതുപോലെ തന്നെ അതിന് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സഹായങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ വലിയ പ്രതിഫലം പുണ്യങ്ങളും നമുക്കതിലൂടെ ഉണ്ട് എന്ന് വ്യക്തമായിക്കൊണ്ട് മഹാന്മാർ പറഞ്ഞു തന്നെയാണ് കേട്ടോ.